അസ്സലാം വലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഓണാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം ഞാനിതാ ഒരു വെറൈറ്റി പായസമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അവിൽ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ 3/4 കപ്പ് അവിൽ, കുറച്ച് ഒരു 10-15 അണ്ടിപ്പരിപ്പും, അതുപോലെ തന്നെ ബദാം, കുറച്ച് മുന്തിരി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിൽ നമ്മൾ ആദ്യം പിന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടർ കുറച്ച് ചൂട് അധികം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്ലാക്ക് അടിക്കുക, അത് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് തന്നെ ചെയ്യണേ. അപ്പം നമ്മൾ എന്താക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുത്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്തൊന്നെടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വറുക്കാം. ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ, പക്ഷേ സംഭവം പൊള്ളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതിലേക്ക് പിന്നെ ഇട്ടത് മുന്തിരിയാണ്. നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും നല്ലോണം ഒന്ന് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹെൽത്തിയാണത്. പിന്നെ ഞാൻ അത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതേ ബട്ടറിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച അവിലുള്ള ഏകദേശം 3/4 കപ്പോളം അവിലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായത്. അവിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിനു മുന്നേ അവിലിന്റെ അലുവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും നിങ്ങളൊന്ന് പോയിട്ട് നോക്കുക. ഞാൻ ഈ വീഡിയോന്റെ താഴെ അതിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറഞ്ഞാല് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പം പിന്നെ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള പിന്നെ പായസമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അവിലെല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവിൽ നന്നായിട്ട് വറുത്തെടുത്ത്, ഞാനിവിടെ ബ്രൗൺ കളർ അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മളെപ്പോ കാരമലൈസ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ വറുത്ത അവിൽ അപ്പോഴേക്ക് നമുക്ക് പൊടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിന് മുന്നേ 2 കപ്പ് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ നല്ല കട്ടി തന്നെ ഇറക്കുക. തേങ്ങ കൂടുന്നതോറും നമുക്ക് ടേസ്റ്റ് കൂടിയാ. അപ്പൊ 2/2 പാലിലേക്ക് ഞാൻ ഫസ്റ്റ് എന്താക്കി, നമ്മൾ പൊടിച്ച് വെച്ച അവിലുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണേ. അവില് നമ്മൾ 2/2 പാലിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച 1/2 പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയില്ലാതെ തന്നെ മിക്സ് ചെയ്യണേ. അപ്പോഴേക്ക് എന്റെ പഞ്ചസാര അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നത്. തേങ്ങയിൽ നിന്ന് കട്ടായിപ്പോയി. ഞാൻ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ തേങ്ങക്ക് ക്ഷാമമായതുകൊണ്ട് ഞാൻ ഫ്രഷ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തേങ്ങാപ്പാലിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പാലൊഴിച്ച പിന്നെ പഞ്ചസാരയിൽ ഫസ്റ്റ് ഞാൻ പാലൊഴിച്ചതിന് ശേഷം അത് ഞാൻ പറഞ്ഞു കട്ടായിപ്പോയി. അതിന്റെ ശേഷം മിക്സ് ചെയ്ത് അവിലുണ്ടല്ലോ, അവിൽ നമ്മൾ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് അവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, ഇനിയൊന്നും പണിയില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈവിടാതെ തന്നെ ഇളക്കണം. കാരണം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുന്നൊന്നുമില്ല. എങ്കിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് ആ അവിൽ നന്നായിട്ട് വെന്ത് പിന്നെ കുറച്ച് കട്ടിയായിട്ട് വരും. അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ അറിയുന്നില്ല. ഇനി നിങ്ങൾക്ക് വെല്ലം ഉണ്ടെങ്കിൽ വെല്ലം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ വെല്ലം ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്തായാലും. അപ്പൊ നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുത്ത് നമ്മളെ പിന്നെ പായസം ഏകദേശം കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പൊടിച്ച ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ട്രാവലിംഗും നെല്ലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ വറുത്ത് വെച്ച അണ്ടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഞാൻ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസം തന്നെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, നിങ്ങളെല്ലാ കമൻറ്റും കമൻറ്റ് ബോക്സിൽ പിന്നെ അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ.